സമസ്തയിലെ വിവാദ വിഷയങ്ങളിൽ അന്വേഷണം നടത്തിയ സമിതിയുടെ യോഗം മലപ്പുറത്ത് ചേരുകയാണ്. M.C. മൈൻ ഹാജി മുഷാവറാംഗം ഉമർ ഫൈസിക്കെതിരെ യോഗം വിളിച്ചെന്നും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും ആരോപണം ഉയർന്നിരുന്നു. മൈൻ ഹാജിയും മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അഷ്കർ അലി ഞങ്ങളുടെ പ്രതിനിധി മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങളുമായുണ്ട്. ബ്രേക്കിംഗ് അവേഴ്സിൽ അഷ്കർ, എന്തൊക്കെയാണ് യോഗത്തിന്റെ വിവരങ്ങൾ? ഒബീഷൻ, നേരത്തെ മുഖ്യമന്ത്രിയുടെ കേരള പര്യടനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുമായി സമസ്ത ജനറൽ സെക്രട്ടറി കാലിക്കുട്ടി മുസ്ലിയാർ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ കാലിക്കുട്ടി മുസ്ലിയാർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നതിൽ M.C. മൈൻ ഹാജി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് തടഞ്ഞിരുന്നു എന്നാണ് വലിയൊരു ആരോപണം ഉയർന്നിരുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുക്കം ഉമർ ഫൈസി, സമസ്ത മുഷാവറംഗം കൂടിയായ മുക്കം ഉമർ ഫൈസി പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയും M.C. മൈൻ ഹാജി പരസ്യമായി രംഗത്ത് വരികയും മുക്കം ഉമർ ഫൈസിക്കെതിരെ M.C. മൈൻ ഹാജി തന്നെ യോഗം വിളിച്ചു എന്നുള്ള ആരോപണം ഉയർന്നു. ഇത് മാത്രമല്ല, സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ സംഘടനാ പ്രവർത്തനം നടത്തിയെന്നു എന്നുള്ള ഒരു ആരോപണവും M.C. മൈൻ ഹാജിക്കെതിരെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 13-ാം തീയതി കോഴിക്കോട് ചേർന്ന സമസ്തയുടെ മുഷാവറ യോഗത്തിൽ ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മuthukoya തങ്ങൾ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കാലിക്കുട്ടി മുസ്തഫ ഉൾപ്പെടെയുള്ള 8 അംഗ സമിതിയാണ് ഈ സംഭവം സമസ്തയുടെ ഭാഗത്തു നിന്നും അന്വേഷിക്കുന്നത്. ഈ സമിതിയുടെ യോഗമാണ് ഇപ്പോൾ പാണക്കാട് വെച്ച് പാണക്കാട് അടുത്തുള്ള ഒരു ഹാദിയ സെന്ററിൽ വെച്ച് ചേരുന്നത്. ഈ യോഗത്തിലേക്ക് ഇപ്പോൾ M.C. മൈൻ ഹാജിയെ വിളിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുഷാവർ അംഗം മുക്കം ഉമർ ഫൈസി, അതുപോലെ തന്നെ സമിതി അംഗങ്ങളായ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമസ്ത നേതാക്കൾക്ക് പുറമെ ലീഗ് അധ്യക്ഷൻ കൂടിയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. M.C. മൈൻ ഹാജിക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ സമസ്തയിൽ നിന്നൊരു വിഭാഗം ഉയർത്തിയിരുന്നു. ഈ വിഭാഗത്തിൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ മുഷാവറ യോഗത്തിൽ മൈൻ ഹാജിക്കെതിരെ കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കത്ത് നൽകിയ പരാതിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വിശദമായ മൊഴിയെടുക്കും അതുപോലെ തന്നെ തെളിവ് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ മൈൻ ഹാജിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും ഇപ്പോൾ പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും മൈൻ ഹാജിക്കെതിരെ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഗോപീഷ്ണൻ. ശരി, അഷ്കർ അലിയാണ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.